പല പല ഹോസ്പിറ്റൽസിനും ഇത് നടക്കുന്നുണ്ടാവും. ഒളിഞ്ഞും തെളിഞ്ഞും ഈ സംഭവങ്ങളുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന ഇഷ്യൂ ആണെന്ന് അത് സംവിധായകനെ അറിയാൻ പറ്റും. ബാക്കിയുള്ള ഡയറക്ടർ ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. കുട്ടികളെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ്. ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള എന്താ പറയുക, ഒരു ത്രില്ലിംഗും ഉണ്ട്, നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയാണ്. കാരണം പുള്ളി നല്ലോണം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു ഇത് തന്നെയാണ്. മലയാളത്തിൽ ബാക്കിയുള്ള ഡയറക്ടർ ഇതൊക്കെ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു സ്റ്റോറി ലൈൻ തന്നെ സംഭവം ശരിക്കും പറഞ്ഞാൽ കൊള്ളാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, പാരൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഈ കിഡ്നി കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെയാണ് കാണിക്കുന്നത്. നല്ലൊരു മെസ്സേജ് തന്നെ പടത്തിന്. 10-ൽ ഒരു ഞാൻ തന്നെ കൊടുക്കാം. ഒരു ഫാന്റസി ഉണ്ട്, നമ്മുടെ സോഷ്യൽ ഒരു ഇഷ്യൂ തന്നെയാണ് ഇത്. കാണാതെ പോകുന്ന കുട്ടികളെ എവിടെയാണെന്ന് തിരക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അത് വളരെ ഇമോഷണൽ ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്തു. ഒരു മെസ്സേജ് തന്നെയാണ് സൊസൈറ്റിക്ക്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു അവയവ കച്ചവടങ്ങളുടെ ഒരു പ്രശ്നം ഉള്ളൊരു കാലമാണല്ലോ. അപ്പോൾ എന്തായാലും അതിനെയും കൂടെ അത് കവർ ചെയ്യുന്നുണ്ട്. വേറെ പലതിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ഫിലിമൊന്നും അങ്ങനെ കാണുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇതില്ല. നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അത് പിന്നെ സമൂഹത്തിന് ഒരു എന്തായാലും ഒരു വെളിച്ചം തന്നെയാണിത്. ഇങ്ങനെ ഒരു പിന്നെ പല പല ഹോസ്പിറ്റൽസിനും ഇത് നടക്കുന്നുണ്ടാവും. പിന്നെ ആളുകൾ ഇത് കാണുമ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഔട്ട്ലുക്ക് വരുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന ഇഷ്യൂ ആണെന്ന് അത് സംവിധായകനെ അറിയാൻ പറ്റും. ഇത് ജനങ്ങളും കാണേണ്ടതാണ്, സർക്കാരും കാണേണ്ടതാണ്. പലരും ഇതിലേക്ക് പിന്നെ ഇത് അന്വേഷിച്ച് പോകേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂ അവയവ കച്ചവടം എന്തായാലും നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കുട്ടികളുടെ അഭിനയം എല്ലാം വളരെ നന്നായിട്ടുണ്ട്.